ഹായ് ഫ്രണ്ട്സ്, ബ്ലൂബെല്ലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുറ്റത്തായാലും ഗാർഡനിലായാലും എപ്പോഴും നിറഞ്ഞു പൂവുണ്ടായി നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എത്ര വില കൊടുത്ത് വാങ്ങിച്ച ചെടിയാണെങ്കിലും കുറച്ച് പൂവൊക്കെ ഉണ്ടായിട്ടാൽ പിന്നെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കാണാം. അപ്പോൾ ഗാർഡനിലേക്ക് നോക്കുമ്പം ഒരു ഭംഗിയും കാണത്തില്ല, ശരിയല്ലേ? വെറുതെ പച്ചയില് മാത്രം, അങ്ങനെ പച്ചപ്പ് മാത്രമായിരിക്കും നമ്മുടെ ഗാർഡനിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ആയാലും ഒക്കെ. എന്നാൽ ഇതുപോലെയുള്ള ചെടികളൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും നല്ല മനോഹരമായിരിക്കും. അത് പല കളറുകളിലും എല്ലാം കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അധികം വിലയും ഒന്നും ആകാതെ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഇംപേഷ്യസ് അഥവാ ചൈനീസ് ബോൾസം എന്ന് പറയുന്ന ഈ ചെടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും ആർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നതും പെട്ടെന്ന് വളർത്തിയെടുത്ത് പൂവാകാൻ പറ്റുന്നതും ആയ ഒരു ചെടിയാണ് നമ്മുടെ ഈ ചൈനീസ് ബോൾസം. ഗാർഡനിങ്ങും അതുപോലെ ഫ്ലവറിങ്ങൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ, ചെടിയൊന്നും വയ്ക്കാൻ സമയമില്ലാത്തവർ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഇതുപോലെയുള്ള ഒരു ചെടിയുടെ തണ്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് വെറുതെ ഒന്നും കൊണ്ട് ആ മുറ്റത്തോ അല്ല ഗാർഡനിലോ അല്ല ചട്ടിയിലോ എങ്ങനെയെങ്കിലും ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇഷ്ടം പോലെ നിറയെ പൂവായിട്ട് എന്നും ഇതിങ്ങനെ നിൽക്കും. അത് നമുക്ക് ഭയങ്കര സന്തോഷം തരും. അപ്പോൾ അത്രയധികം കെയറിങ്ങും ഒന്നുമില്ലാതെ അത്ര വലിയ വിലയും ഒന്നുമില്ലാതെ നമുക്ക് ലഭിക്കുന്ന ഈ ചൈനീസ് ബോൾസം ചെടി എങ്ങനെയൊക്കെയാണ് നടുന്നതെന്ന് ഒരുപാട് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം പ്രത്യേകം പറയാം, ഇതിൻ്റെ മഴക്കാല സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പെട്ടെന്ന് തണ്ടൊക്കെ ചീഞ്ഞു പോകുന്ന ഒരു ചെടിയാണ്. അതായത് ഇത് ഒരു സെക്യുലർ വർഗത്തിൽപ്പെട്ട ചെടിയാണല്ലോ ഇത്. അപ്പോൾ പിന്നെ നമ്മൾ മഴക്കാലത്ത് ഇതിനെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണണം. അപ്പോൾ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ചെടി വിശേഷങ്ങൾ ഇടുന്ന ഒരു വീഡിയോ ആണ് ഈ ബ്ലൂബെൽ എന്ന ഈ ചാനൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണം, അതുപോലെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെടിയുടെ മഴക്കാല സംരക്ഷണം എങ്ങനെയൊക്കെയാണെന്ന് പറയാം. ഇംപേഷ്യസ് നിങ്ങൾക്കറിയാമല്ലോ, അത് രണ്ട് മൂന്ന് തരമുണ്ട് ഇപ്പോഴായിട്ട്. അത് ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡാണ്. കൂടുതലും നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഹൈബ്രിഡാണ്. ഇത് പക്ഷേ സാധാരണ സാധാരണമായിട്ട് ലഭിക്കുന്ന ഒരു ചൈനീസ് ബോൾസാണ്, നാടൻ ഇനമാണ് ഈ ചൈനീസ് ബോൾസ്. പിന്നെ ഹൈബ്രിഡ് ഇനങ്ങൾക്കാണ് പെട്ടെന്ന് രോഗങ്ങളൊക്കെ കൂടുന്നത്. ഇങ്ങനെ സാധാരണമായിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ നാടൻ ചൈനീസ് ബോൾസുകൾക്ക് അത്രയധികം രോഗങ്ങളൊന്നും ഉണ്ടാകാറില്ല. അവയ്ക്കാണ് നന്നായിട്ട് പൂവിടുകയൊക്കെ ചെയ്യുന്നത്. ഹൈബ്രിഡ് ഇനങ്ങൾ നന്നായിട്ട് പൂവുണ്ടായിട്ട് പെട്ടെന്ന് അങ്ങ് പോകും. നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുറേ കാലമൊക്കെ അത് നന്നായിട്ട് പൂവിടും, പക്ഷേ പെട്ടെന്ന് അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകുക അല്ലെ മുരടിച്ചു പോകുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എത്ര വളങ്ങൾ ചെയ്താലും മരുന്ന് ചെയ്താലും ഒന്നും ആ ചെടിയെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷേ ഇതുപോലെ നാടൻ ഇനങ്ങളാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും പൂവായിട്ട് നിൽക്കും. ഇതിനെ നമ്മളെ കട്ട് ചെയ്ത് വേറെ ഒക്കെ പിടിപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഈ നാടൻ ഇനങ്ങൾ ഒരുപാട് നാൾ നിൽക്കുകയും ഒരുപാട് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഇവയ്ക്ക് പൊതുവേ അധികം വെയിൽ വേണ്ടാത്ത ഒരു ചെടിയാണ്. കുറച്ച് തണലിലൊക്കെ ആണെങ്കിൽ ഈ ചെടി നന്നായിട്ട് പൂത്ത് നിൽക്കും. സാധാരണമായിട്ട് ഇത് ഷെയ്ഡിലാണ് കൂടുതലും നന്നായിട്ട് പൂക്കുന്നത്. ഒരു സൈഡ് വഴി കിട്ടുന്ന ഒരു വെയിൽ മാത്രം ഇനി മതി. അതായത് ഒന്നെങ്കിൽ വൈകുന്നേരത്തെ വെയിൽ അല്ലെങ്കിൽ രാവിലത്തെ കുറച്ച് വെയിൽ മാത്രം മതിയാകും ഈ ചെടിക്ക്. നമ്മൾ നട്ടുച്ചയ്ക്കൊക്കെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടി വെച്ചിരിക്കുന്നതെങ്കിൽ ചെടിക്ക് വളർച്ച മുരടിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് വാടിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ട്. തണ്ട് വാടും, അതുപോലെ ഇലയൊക്കെ വാടും, പൂക്കൾ ഉണ്ടാകാതെയൊക്കെ ഇരിക്കും. അപ്പം അധികം വെയിലില്ലാത്ത സ്ഥലത്ത്, അതായത് ഷെയ്ഡിലോ അല്ലെങ്കിൽ അല്പം തണലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടി വെക്കാനായിട്ട്. ഇതിൻ്റെ തണ്ട് മുറിച്ച് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മണ്ണിളക്കം ഉണ്ടായിരിക്കണം. അതിന് അല്പം ചകിരിച്ചോറും മണ്ണ് ചാണകപ്പൊടി ഇവയൊക്കെ കൂടെ നമുക്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് തന്നെ നമുക്കിത് നട്ടുപിടിപ്പിക്കാം. പെട്ടെന്ന് വേരോടാനൊക്കെ മണ്ണിളക്കമുള്ള മണ്ണാണ് നല്ലത്. അതുമാത്രമല്ല, ഇതിൻ്റെ വേരങ്ങ് ഒരുപാട് ആഴത്തിലേക്ക് പോകുന്ന വേരുകളല്ല, കട്ട പിടിച്ച് ഒരുപാട് വേരുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മണ്ണിളക്കത്തിൽ വേണം ഈ ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കാം.
അപ്പം ഈ ചെടിയുടെ തണ്ടിൽ കണ്ട് ധാരാളം വേരുകൾ ഉണ്ടായിരിക്കുന്നത്, ഇത് മഴയത്തിരുന്ന് വേര് പിടിച്ചിരിക്കുന്നതാണ്. ഈ സമയമാണ് ഈ ചെടിക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്നത്. ഇതിങ്ങനെ ഇതുപോലെ വേരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ തണ്ട് മുറിച്ച് നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മഴക്കാലമാണ് ഇതിന് ഏറ്റവും നല്ലത് വേര് പിടിപ്പിക്കാനൊക്കെ. വേനൽക്കാലത്ത് വേര് പിടിക്കുന്നതിനെക്കാട്ടി എളുപ്പമായിട്ട് ഇത് മഴക്കാലത്ത് പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. മഴക്കാലത്ത് ഈ ചെടിയെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ചട്ടിയിൽ വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളൊക്കെ തുറന്നിരിക്കണം. ചട്ടിയിൽ വെള്ളം കെട്ടിയിരുന്നാൽ ഇതിൻ്റെ ചുവട് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതാണ് മഴക്കാലത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഷെയ്ഡിലൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിൽ അധികം മഴ കൊള്ളത്തുമില്ല. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് ഇതിൻ്റെ തണ്ടിങ്ങനെ ചീഞ്ഞു പോകാറുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചീഞ്ഞു പോയാൽ ആ പാകം വെച്ചങ്ങ് ഒടിഞ്ഞു പോകാറാണ് പതിവ്. ഇങ്ങനെ തണ്ട് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗസൈഡ് ഉപയോഗിക്കാം. അതിന് പ്രധാനമായിട്ട് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്ന ഫംഗസൈഡ് എന്ന് പറഞ്ഞാൽ സാധാരണ സാഫാണ്. അത് നമുക്ക് ഒരു അര ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒത്തിരി ഒഴിച്ച് കൊടുക്കല്ല, സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കണം. അതുപോലെ മഴക്കാലത്ത് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റിയ മറ്റൊരു വളമാണ് നമ്മൾ സ്യൂഡോമോണാസ്. അത് ഇതിൻ്റെ കീടശല്യത്തിനും വളത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചുവട്ടിലെ ചീയലിനെ തടയാനായിട്ട് സ്യൂഡോമോണാസിന് സാധിക്കും. അതുകൊണ്ട് സ്യൂഡോമോണാസ് കൊടുക്കുന്നത് നല്ലതാണ്, അതൊരു ജീവാണു വളം കൂടിയാണ്. അതുപോലെ സ്യൂഡോമോണാസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ചെടിക്ക് കുറച്ചുകൂടി വളർച്ച ഉണ്ടാകാനും നന്നായിട്ട് സഹായിക്കും. അധികം വെള്ളം ആയി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. വേനൽക്കാലത്ത് ഈ ചെടിക്ക് കുരുടിപ്പ് രോഗം അതുപോലെ ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ പുഴുശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ മഴക്കാലത്ത് ഇതിന് അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഉണ്ടാകാറില്ല. കാരണം മഴ പെയ്ത് ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഫ്രഷായിട്ടാണ് എല്ലാ ചെടിയും നിൽക്കുന്നത്. അപ്പോൾ ഇതിന് മഴക്കാലത്ത് അധികം രോഗം ഉണ്ടാകാറില്ല. പിന്നെ ഈ ചീക്ക രോഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളു മതി. അതിന് ഫംഗസൈഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതും കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ അധികം വെയിലില്ലാതെയും കുറച്ച് തണലിലൊക്കെ നട്ട് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. അധികം മഴ കൊള്ളാതിരിക്കാനും ശ്രദ്ധിക്കണം. കുറച്ച് മഴ കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് ഈ ചെടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. അപ്പോൾ ചൈനീസ് ബോൾസം പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണെന്ന് മനസ്സിലായില്ലേ? എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ പുതിയ ചെടി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.